ഇടുക്കിയിൽ കോവിഡ് രോഗം കുടുംബ വ്യാപനത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച ചെറുതോണി സ്വദേശിയായ തയ്യൽ കടക്കാരൻ്റെയും ബൈസൺ വാലിയിലെ അധ്യാപികയുടെയും കുടുംബാംഗങ്ങൾക്ക് രോഗം സ്ഥിരീകരിച്ചത് ആശങ്ക വരുത്തുന്നു. ഇതുവരെ 10 പേർക്കാണ് ജില്ലയിൽ രോഗം കണ്ടെത്തിയത്. ജില്ലയിൽ 5 പേർക്കാണ് ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാളൊഴികെ മറ്റുള്ളവരെല്ലാം തദ്ദേശീയരാണ്. മുൻപ് രോഗം സ്ഥിരീകരിച്ച പൊതുപ്രവർത്തകൻ്റെ സുഹൃത്തായ തയ്യൽ കടക്കാരൻ്റെ 70 വയസ്സുള്ള മാതാവ്, 30 വയസ്സുള്ള ഭാര്യ, 10 വയസ്സുള്ള മകൻ എന്നിവർക്കും ബൈസൺ വാലിയിലെ അധ്യാപികയുടെ 7 വയസ്സുള്ള മകൻ എന്നിവർക്കാണ് ഇന്നലെ രോഗം കണ്ടെത്തിയത്. ചെറുതോണിയിലെ രോഗബാധിതനായ പൊതുപ്രവർത്തകൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളവരാണ് ഇവരെല്ലാം. എന്നാൽ ബൈസൺ വാലിയിലെ അധ്യാപികയുടെ ഭർത്താവിൻ്റെയും 2-ാമത്തെ കുട്ടിയുടെയും ഫലം നെഗറ്റീവ് ആണെന്നുള്ളത് ആശ്വാസമേകി. ചെറുതോണിയിലെ തയ്യൽ കടക്കാരൻ്റെ മറ്റൊരു മകൻ്റെയും ഫലം നെഗറ്റീവാണ്. തയ്യൽ കടക്കാരനും അധ്യാപികയ്ക്കും രോഗം സ്ഥിരീകരിച്ച ഉടൻ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ ക്വാറന്റീനിൽ പ്രവേശിപ്പിച്ച് രക്തസ്രവം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. രോഗികളുടെ കുടുംബാംഗങ്ങളിലേക്കും രോഗം പടരുന്നതിൽ ആരോഗ്യവകുപ്പ് ആശങ്കയിലാണ്. പൊതുപ്രവർത്തകന് രോഗം സ്ഥിരീകരിച്ച ഉടൻ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇവരുമായി ഇടപഴകിയ 200-ഓളം പേർ ഇപ്പോഴും ക്വാറന്റീനിൽ തന്നെയാണ്. നിസാമുദ്ദീനിൽ മതസമ്മേളനം കഴിഞ്ഞു മടങ്ങിയെത്തിയ തൊടുപുഴ കുമ്മംകല്ല് സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം പൊതുപ്രവർത്തകൻ്റെ സ്രവ പരിശോധനാ ഫലം ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് ലഭിക്കാതെ ജില്ലാ ആശുപത്രിയിലെ ക്വാറന്റീനിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു.